ഗൈസ് നിങ്ങൾ ദുബായ് കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? ഇപ്പൊ ഞാനിപ്പോ ദുബൈയിലാണുള്ളത്. അപ്പൊ നിങ്ങൾ യു എയിലേക്ക് വരാൻ ദുബായ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സൗജന്യമായിട്ട് ദുബൈയിലേക്ക് വരാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിലും കമന്റ് ബോക്സിൽ സൗജന്യമായിട്ട് യു എയിലേക്ക് വരാൻ ഒരാളെ ഞങ്ങൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. ഒരാൾ എന്നുള്ള ഒരു വ്യക്തിയായാലും അല്ലെങ്കിൽ ഒരു കപ്പിൾസ് ആയിരിക്കും. നിങ്ങൾ അതിനെ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾക്ക് ദുബായ് വരാനുള്ള കാരണം എന്തുകൊണ്ട് നിങ്ങൾ ദുബായ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അതൊക്കെ ശ്രദ്ധിച്ച് കേട്ട് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറക്കരുത്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. നമുക്ക് ദുബായിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാം. അതെ, ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പർ ആകാൻ മറക്കല്ലേ. നമസ്കാരം എല്ലാവർക്കും, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആ ഒരു പ്രാങ്ക് ആയിരുന്നു ചെയ്തത്. പിന്നെ ഒരുപാട് ആൾക്കാർ അതിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ക്യാമറ ഒക്കെ എവിടെ വെച്ചെന്നൊക്കെ. നമ്മുടെ ഷെബീറും ജസീലുമാണ് അതൊക്കെ അറേഞ്ച് ചെയ്തത്. ഞാൻ ഉറങ്ങുന്ന സമയത്ത് അവർ വന്ന് വെച്ചിട്ട് പോയതാട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബാക്ക് വീഡിയോ അതിന് ഷെബീർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഒന്ന് കയറി കണ്ടാൽ മതി. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ആണ്, ട്രാവൽ വീഡിയോ തന്നെയാണ്, പക്ഷേ യാത്ര ചെയ്തിട്ടില്ല ഈ വീഡിയോ അല്ല. നമ്മൾ ഒരുപാട് പേർക്ക് ദുബൈയിലേക്ക് വരാനുള്ള ആഗ്രഹമുണ്ടാവും, അല്ല ദുബൈയിൽ വന്നുപോയ ആൾക്കാരുണ്ടാവും. പക്ഷേ ഓരോ സമയത്തും ഓരോരോ നിയമങ്ങൾ എന്ന പോലെ ഈ കോവിഡ് കാലത്തിന് ശേഷവും ദുബൈയിലെ നിയമങ്ങളെപ്പറ്റി സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ. അപ്പം അതുപോലുള്ള സംശയങ്ങൾ തീർക്കാനാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ്. കാരണം ഞാനിപ്പോൾ ദുബൈയിൽ എത്തിയല്ലോ, നിങ്ങൾക്കും എൻ്റെ പുറകിൽ വരണ്ടേ. അപ്പോൾ എൻ്റെ പുറകിൽ ദുബൈക്ക് വരണമെങ്കിൽ എത്ര വിസകൾ എടുക്കണം, വിസ ടൈപ്സ് എന്തൊക്കെയാണ്, ഇൻഷുറൻസ് എന്തൊക്കെയാണ്, ഐസൊലേഷൻ വാർഡ് കിടക്കേണ്ടി വരുമോ, ക്വാറന്റൈനിൽ കിടക്കേണ്ടി വരുമോ, ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഇന്ന് ഉത്തരം നൽകുന്നത് നമ്മുടെ അഫിക്കയാണ്. അഫിക സ്മാർട്ട് ട്രാവൽസിൻ്റെ മുതലാളിയാണ്. അതുപോലെ തന്നെ ഈ വിസാപരമായ കാര്യങ്ങളുമായിട്ട് ഏകദേശം 20-25 വർഷത്തോളം എക്സ്പീരിയൻസിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അഫിക്കാൻ്റെ ഫേസ്ബുക്ക് പേജിൽ യു എയിൽ വരുന്ന വിസ ചട്ടങ്ങളെ പറ്റിയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അഫിക്കയുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഏതായാലും നമുക്ക് പറ്റിയ ഒരു വ്യക്തിയാണ് കിട്ടിയിട്ടുള്ളത്. അഫിക പറഞ്ഞു, ഇപ്പോൾ യു എയിലെ വിസേനെ പറ്റിയിട്ട് ഇപ്പം ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ശരിക്കും യു എയിൽ ഈ കൊറോണ കാലത്തിന് ശേഷവും കൊറോണ കാലത്തിന് മുമ്പും എന്ന രീതിയിൽ രണ്ട് ടൈപ്പ് നിയമങ്ങളുണ്ടോ, എങ്ങനെയത്? ഇല്ല, വിസ നിയമങ്ങളിൽ മുമ്പും അല്ലെങ്കിൽ കൊറോണയ്ക്ക് ആഫ്റ്റർ കൊറോണ അല്ലെങ്കിൽ ബിഫോർ കൊറോണ എന്നിട്ടങ്ങനെ നിയമങ്ങൾ മാറ്റം വന്നിട്ടില്ല. അപ്പം നിയമങ്ങൾ പഴയ തന്നെയാണ്, പക്ഷേ അതിൻ്റെ കൂടെ ആഡഡ് ആയിട്ട് ഇൻഷുറൻസ് കവറേജ് വേണം, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ അബുദാബിയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക 14 days ക്വാറൻറ്റൈൻ വേണം, അത് ദുബൈയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ക്വാറൻറ്റൈൻ വേണ്ട, നിങ്ങളുടെ വന്ന് നെഗറ്റീവ് അതായത് നിങ്ങളുടെ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ക്വാറൻറ്റൈൻ ആവശ്യമില്ല എന്നുള്ള ഓരോരോ എമിറേറ്റ്സിനും ഓരോരോ നിയമങ്ങളേ ഉള്ളൂ. അതായത് കോമൺ ആയിട്ട് ഒരു നിയമങ്ങൾ ഇതുവരെ ആയിട്ട് യു എ ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോഴും വേറെ കാര്യം മനസ്സിലാക്കേണ്ടത്, യു എയിൽ തന്നെ ദുബായ് എമിറേറ്റ്സിൻ്റെ വിസാസ് മാത്രമേ വിസിറ്റ് വിസ ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ, ബാക്കി അതർ എമിറേറ്റ്സ് ഒന്നും ഇതുവരെ വിസിറ്റ് വിസ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പം ഓക്കെ, ഇപ്പോൾ ദുബൈയിലേക്ക് ഒരാൾ വരുവാണെങ്കിൽ ഓരോ എമിറേറ്റ്സിൻ്റെ ഒന്ന് പറഞ്ഞുതരുമോ, വെച്ചാൽ ക്വാറന്റൈൻ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരും. ഇൻഷുറൻസും ഈ രണ്ട് കാര്യങ്ങളൊന്ന് പറയാം. ഒരു വിസിറ്റ് വിസയിൽ വരുന്നതാണെങ്കിൽ, സി വിസിറ്റ് വിസയിൽ വരികയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് വിസിറ്റ് വിസേൻ്റെ ഡോക്യുമെൻ്റ് ആണ്. അതായത് ഇപ്പോഴും പലരും കരുതുന്നത് വിസിറ്റ് വിസ 3 months വരുന്ന അല്ലെങ്കിൽ 1 month വരുന്നവർക്ക് പാസ്പോർട്ട് വാലിഡിറ്റി, അവർ 6 months വാലിഡിറ്റി ഉള്ളവരും കയറി വരുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാരണം അവർ വന്നതിന് ശേഷമാണ് പിന്നെ ഇൻ കേസ് വിസ റിന്യൂ ചെയ്യണമെങ്കിലോ വിസ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിലോ അവരുടെ പാസ്പോർട്ട് വാലിഡിറ്റി 6 months ഇല്ലാത്തതുകൊണ്ട് പലരും ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾ യു എയിലേക്കോ അല്ലെങ്കിൽ ഏത് വിദേശ രാജ്യങ്ങളിലേക്കോ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പാസ്പോർട്ട് മിനിമം ഒരു 1 year അങ്ങ് വാലിഡിറ്റി ഇല്ല പാസ്പോർട്ടുമായി പോവുക. പക്ഷേ വിസ അപ്ലൈ ചെയ്യാൻ 6 months വാലിഡിറ്റി മതി. എങ്കിൽ പോലും വേറെ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ആ രാജ്യത്ത് കുറച്ചധികം തങ്ങേണ്ടി വന്നാൽ, അല്ലെങ്കിൽ വിസിറ്റ് വിസയിൽ നിന്ന് നമ്മൾ എംപ്ലോയ്മെൻറ്റ് വിസയിലേക്കോ അല്ലെങ്കിൽ റെസിഡൻസ് വിസയിലേക്കോ മാറേണ്ടി വന്നാൽ വീണ്ടും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് വാലിഡിറ്റി 6 months ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാവരോട് ആദ്യം തന്നെ റെക്കമെൻഡേഷനെ പറഞ്ഞ് നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പി വിസ അപ്ലൈ ചെയ്യുന്ന മുമ്പേ 6 months കൂടുതൽ, അതായത് മിനിമം ഒരു 1 year വാലിഡിറ്റിയിലെ പാസ്പോർട്ട് കോപ്പി, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലെ ഫോട്ടോ ആണ് ഇപ്പം താൽക്കാലികമായി വിസക്ക് വേണ്ടുന്ന ഡോക്യുമെൻ്റ്. പിന്നെ ഇവിടെ ഞങ്ങളിപ്പം ട്രാവൽ ഏജൻസീസ് കരുതുന്നത് ആരാണോ വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടി വരുന്നത്, ഇപ്പം ഈവൺ അവരുടെ റിലേറ്റീവ് ആയിരിക്കാം, അവരുടെ ഫാദർ മകളെ അപ്ലൈ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിനെ ആയിരിക്കാം, അല്ലെങ്കിൽ മകൻ ഫാദറും മദറി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവരാനായിരിക്കാം, ഇങ്ങനെ പല രീതിയിലും ഗ്യാരണ്ടേഴ്സ് വന്നിട്ട് വിസക്ക് ട്രാവൽ ഏജൻസി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യു എയിൽ വരുന്ന ഇപ്പം മോസ്റ്റ് കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വിസയാണ് ഒന്ന് എംപ്ലോയ്മെൻറ്റ് വിസ, അല്ലെങ്കിൽ ഫാമിലീസ് റെസിഡൻസ് വിസ, ടൂറിസ്റ്റ് വിസ, അല്ലെങ്കിൽ ലെഷർ വിസ, ട്രാൻസിറ്റ് വിസ, മൾട്ടി എൻട്രി 30 days and 90 days, ഇങ്ങനെ
ഇതാണ് കോമൺ ആയിട്ട് വിസാസിൽ ഇപ്പം ഇപ്പം 96 hours ട്രാൻസിറ്റ് വിസയും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യം വരികയാണ്. കാരണം ഉദാഹരണത്തിന് ഇപ്പം ഞങ്ങൾ ഡൽഹി, അതായത് യു എയിൽ നിന്ന് വിളിച്ച് വേറെ ഇടയിലേക്ക് പോവുകയാണ്, നമ്മൾക്കിപ്പം അവിടെ 8 hours യു എ എയർപോർട്ടിൽ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ 96 hours വിസയിൽ വെളിയിലേക്ക് ഇറക്കാൻ പറ്റും. പക്ഷേ അത് നിങ്ങൾ എയർലൈൻസിന് തന്നെ അപ്രൂവൽ എടുക്കണം ആദ്യം തന്നെ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഡെനാറ്റിന് 96 visa കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം താൽക്കാലികമായിട്ട് അതും സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മളിപ്പം പറയുന്നത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോഴത്തെ വിസൻ്റെ സ്റ്റാറ്റസ്, 30 days visa 90 days visa ഡോക്യുമെൻ്റ് ഒന്ന് തന്നെയാണ്. അതിൽ സ്റ്റേ ആണ്, അതായത് നിങ്ങൾക്ക് 30 days visa ആണെങ്കിൽ നിങ്ങൾക്ക് 30 days താമസിക്കാം, 90 days visa ആണെങ്കിൽ നിങ്ങൾക്ക് 90 days plus 10 days ഗ്രേസ് പീരീഡ് കൊടുക്കുന്നുണ്ട് വിസൻ്റെ കൂടെ. അതാണ് ഇപ്പോഴത്തെ വിസയുടെ സ്റ്റാറ്റസ്. ഓക്കെ, വിസിറ്റിംഗ് വിസ അല്ലേ, അപ്പോൾ ഇൻഷുറൻസ് എങ്ങനെയാണ്? ഇപ്പം മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്, നിങ്ങൾ വിസ ഇഷ്യൂ ചെയ്യുന്നതിന് കൂടെ തന്നെ വരുന്നവർ കോവിഡ് കവറേജിൽ ഒരു ഇൻഷുറൻസും കൂടെ ആ വിസൻ്റെ കൂടെ കരുതണം. പക്ഷേ അത് ഏകദേശം എല്ലാ ടൂറിസം കമ്പനീസും ഇഷ്യൂ ചെയ്യുന്നത്, അതിൽ മിനിമം കോവിഡ് കവറേജ് മാത്രമേ ഗ്യാരണ്ടി പറയുന്നുള്ളൂ. ബാക്കി അവരുടെ, അതായത് കോവിഡ് കവറേജും അല്ലെങ്കിൽ നിങ്ങൾക്ക് എമർജൻസി, അതായത് ഒന്നെങ്കിൽ വലിയ ആക്സിഡൻറ്റ് സംഭവിക്കണം അല്ലെങ്കിൽ നിങ്ങൾ മരണം സംഭവിച്ചാൽ, അതിൻ്റെ കവറേജാണ് മറ്റുള്ള ഇൻഷുറൻസിനകത്ത് വരുന്നുള്ളൂ. ആകെ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന ഇൻഷുറൻസിനകത്ത്, വിസൻ്റെ കൂടെ കൊടുക്കുന്ന ഇൻഷുറൻസിനകത്ത് പലരും എന്ത് ചെയ്യുന്നുണ്ട്, വിസ ഇൻഷുറൻസ് എടുക്കാതെ വരുന്നുണ്ട്. അത് വലിയൊരു ഇവിടുത്തെ നിയമത്തിന് എതിരാണ്. പോരാഞ്ഞിട്ട് മാത്രം ഇവിടെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇൻഷുറൻസുകൾ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഇല്ലൻസ് വന്നു അല്ലെങ്കിൽ അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ, അത് നിങ്ങൾ ആരാണ് സ്പോൺസർ ചെയ്ത് ആ കമ്പനി റെസ്പോൺസിബിൾ ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വന്നു ഇറങ്ങിക്കഴിഞ്ഞാൽ ക്വാറന്റൈൻ, ഇപ്പം ഞാനിപ്പോൾ വന്നപ്പം പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാഴ്ച ക്വാറന്റൈൻ കിടക്കേണ്ടതില്ലേ, ഇങ്ങനെ പുറത്തിറങ്ങിയതെന്നൊക്കെ. ഓരോ എമിറേറ്റ്സിൽ എങ്ങനെ ക്വാറന്റൈൻ കണക്ക് വരുന്നത്? അല്ല, ഇപ്പം ദുബായ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ദുബായ് എയർപോർട്ടിൽ വന്നിറങ്ങി ദുബായ് ടൂറിസ്റ്റ് വിസയിലാണെങ്കിൽ നിങ്ങൾ നെഗറ്റീവ്, നിങ്ങളുടെ ഇത് റിസൾട്ട് നെഗറ്റീവ് ആണ്, ദുബായ് എയർപോർട്ടിൽ നിന്ന് എടുക്കുന്ന കോവിഡ് ടെസ്റ്റിൻ്റെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി റിലീസ്ഡ് ആണ്. നിങ്ങൾക്ക് വെളിയിലേക്ക് നിങ്ങളുടെ ടൂറിസമായി ബന്ധപ്പെട്ട യാത്രകൾ പോകുന്നതിന് വിരോധമില്ല എന്നുള്ളത് വളരെ ഒരു സംശയത്തിന് ഇടയില്ലാത്ത വിധം അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം അടുത്ത കാലത്തൊരു അബുദാബിയിലായാലും അല്ലെങ്കിൽ ഷാർജയിലായാലും നിങ്ങൾ വിസിറ്റ് വിസയിലാണെങ്കിൽ സെയിം പോളിസി തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം അടുത്ത് വന്നിരിക്കുന്ന ദുബായ് അബുദാബി ബോർഡറിലേക്ക് നിങ്ങളിപ്പം വിസിറ്റ് വിസയിൽ അബുദാബിയിലേക്ക് പോകേണ്ടവരാണെങ്കിൽ, അവിടെ ഫാമിലീസ് ആണെങ്കിൽ 3 ദിവസത്തേക്ക് ഐസൊലേഷൻ വാർഡിലും, ബാച്ചിലേഴ്സ് ആണെങ്കിൽ 14 ദിവസം ഐസൊലേഷൻ വാർഡിൽ നിർബന്ധമായിട്ട് നിൽക്കണം എന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങളിപ്പം അബുദാബിയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ റിലേറ്റീവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഹോട്ടൽസിലോ 3 ദിവസം ഇവിടെ നിന്നിട്ട് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീട്ടിലേക്ക് പോകാം എന്നുള്ളതാണ് അതിൻ്റെ നിയമം. പക്ഷേ അത് അബുദാബി മാൻഡേറ്ററിയാണ്. നിങ്ങൾ ഇനി ദുബായിൽ വന്ന് തിരിച്ച് പോ അബുദാബിയിലേക്ക് പോകും, അബുദാബി വിസക്കാർ തന്നെയാണെങ്കിൽ, ഈവൻ എംപ്ലോയ്മെൻറ്റ് വിസക്കാർ തന്നെയാണെങ്കിൽ പോലും അബുദാബിയിൽ വന്ന് തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും അവിടെ കോവിഡ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്, പി സി ആർ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അവരുടെ നിർബന്ധമായിട്ടും കാണിക്കണം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്, എനിക്കിപ്പോൾ അബുദാബിയിൽ പോകണം, ഞാൻ അവിടെയല്ല സ്റ്റേ ചെയ്യുന്നത്, ഞാൻ പോയിട്ട് 1-2 ദിവസം പോയി നിന്നിട്ട് വരാനുള്ള പ്ലാനില്ല. അങ്ങനെയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് അവിടെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അബുദാബിയിലേക്ക് എൻട്രി ചെയ്യാം. നമ്മൾ യു എ എയർപോർട്ട് ഞാൻ എടുത്ത ടെസ്റ്റ് ഇല്ലേ, ആ ടെസ്റ്റിന് എത്ര ദിവസം വാലിഡ് ഉണ്ട് ഇവിടെ? ഇത് 96 hours തന്നെയാണല്ലോ വാലിഡ്, 96 hours മാത്രമാണ് എവിടെയും. അതിപ്പം അബുദാബിയിലേക്ക് പോകുന്നവർക്ക് മാക്സിമം 48 hours മാത്രമേ വാലിഡിറ്റി കാണിക്കുന്നുള്ളൂ. ഓക്കെ, നോട്ട് ദി പോയിന്റ്. അപ്പം ഫ്യൂച്ചറിൽ ഏതായാലും നമുക്ക് റൂൾസ് മാറുന്നു. അല്ല, അത് ഓരോ സമയത്ത്, കാരണം ഇത് ഓരോരോ ഡിപ്പെൻഡ് ഓൺ നമ്പേഴ്സ് ഇൻക്രീസ് ആകുന്നതനുസരിച്ചിട്ടാണ് ഓരോ എമിറേറ്റ്സ് മാറുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ദുബായിൽ ഇപ്പം ടൂറിസ്റ്റുകൾ നല്ല ഒരു ഓണം വന്നിട്ടുണ്ട്, കാരണം അത്രയും ഡിമാൻഡ് വന്നിട്ടുണ്ട്. ഇപ്പം മിനിയാന്ത റിപ്പോർട്ട് അനുസരിച്ച് നല്ല ടൂറിസ്റ്റിൻ്റെ എണ്ണത്തിൽ നല്ല വർധനമാണ്. മിനിയാന്ത റിപ്പോർട്ട് പോലും ഇപ്പം മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു, ടൂറിസത്തിൽ നല്ല ഡെവലപ്പ് വന്നിട്ടുണ്ടെന്നാണ് അവരുടെ മീഡിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതുപോലെ വിസയെ തന്നെ എത്ര ടൈപ്പിൽ വിസ, ഇപ്പോൾ യു എ ഗവൺമെൻറ് ആണോ അല്ലെങ്കിൽ ദുബായ് ആണോ, എല്ലാം ഓരോ എല്ലാം ഒന്നിൻ്റെ കീഴിലാണ് ഉള്ളത്, ദുബായിയുടെ യു എയുടെ ഒക്കെ? അല്ല, ഇതെല്ലാം ഫെഡറൽ തന്നെയാണ്. പക്ഷേ ദുബായ് എമിറേറ്റ്സിന് വേറെ, കാരണം ഓരോരോ എമിറേറ്റ്സിനും ചില സ്ഥലങ്ങളിൽ, ഇപ്പം ഉദാഹരണത്തിന് കേരളത്തിലുള്ള നിയമങ്ങളല്ല ശരിക്കും പറഞ്ഞാൽ കർണാടകത്തിലെ നിയമങ്ങളല്ല. അപ്പോൾ ആ രീതിയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും യു എയിലെ ഒരു വിസ ഇഷ്യൂ ചെയ്താൽ ദുബായിൽ ഏത് എയർപോർട്ടിലും ഇറങ്ങാമെന്നാണ് നിയമം. കാരണം ഇവിടെ ഇഷ്യൂ ചെയ്യുന്നതെല്ലാം എൻട്രി പെർമിറ്റാണ്, എൻട്രി പെർമിറ്റ് ഓഫ് യു എ എന്നുള്ള രീതിയിലാണ്. പക്ഷേ അതാത് എമിറേറ്റ്സുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് വിസിറ്റ് വിസ ദുബായ് മാത്രമാണ്. പക്ഷേ അതർ എമിറേറ്റ്സ് ഇതുവരെയായിട്ട് വിസിറ്റ് വിസ ഇഷ്യൂ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പം എത്ര ടൈപ്പ് വിസ എന്ന് പറഞ്ഞാൽ, ഇപ്പം 96 hours വിസയുണ്ട്. അതായത് ഞാൻ പറഞ്ഞ മാതിരി ഒരു ഡെസ്റ്റിനേഷൻ നിന്ന് വേറെ ഡെസ്റ്റിനേക്ക് പോകുന്നതിനിടയിൽ 8 hours കൂടുതൽ നിങ്ങൾക്ക് ദുബായ് എയർപോർട്ടിൽ ഹാൻഡിങ്, അത് ദുബായ് എയർപോർട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ യു എയിൽ ഏതെങ്കിലും എയർപോർട്ടിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 96 hours വിസ പെർമിറ്റഡ് ആണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ട്രാൻസിറ്റ് വിസ. പിന്നെയുള്ളത് 14 days സർവീസ് വിസയാണ്. അതായത് 14 ദിവസത്തിനകത്ത് വിസ കിട്ടി 14 ദിവസം കൊണ്ട് ഇവിടേക്ക് ഇറങ്ങണം, 14 ദിവസത്തിനകത്ത് യു എയിൽ നിന്നും രാജ്യം വിട്ടിരിക്കണം.
പിന്നെയുള്ളത് ഓൺ അറൈവൽ വിസയാണ്. അതായത് കാനഡ പാസ്പോർട്ട് അല്ലെങ്കിൽ യു കെ വിസയുള്ളവർ അല്ലെങ്കിൽ ഫോറിൻ ഷെങ്കൻ വിസയുള്ളവർ അവർക്കെല്ലാം അവിടുത്തെ എംപ്ലോയ്മെൻ്റ് അല്ലെങ്കിൽ അവിടുത്തെ പി ആർ ഉണ്ടെങ്കിൽ യു എയിലേക്ക് 14 ദിവസത്തേക്കും പിന്നെ അവരുടെ പ്രൊഫഷൻ വെച്ചിട്ട് ഒരു മാസത്തേക്കും ഓൺ അറൈവൽ വിസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വിസാസ് ഉണ്ട്. പിന്നെ ടൂറിസ്റ്റ് വിസാസ് ഞങ്ങളിപ്പം ഷാക്കിർ ഭായ് വന്നവർ 90 days, 30 days വിസയുണ്ട്. അല്ലെങ്കിൽ ഡെയിലി വന്ന് പോകുന്നവരുണ്ടെന്ന് കരുതിക്കും. അതായത് മീറ്റിങ്ങിന് വന്ന് പോയി തിരിച്ച് വരണം, അവർക്ക് വീണ്ടും വിസ അപ്ലൈ ചെയ്യാൻ സമയമില്ലെങ്കിൽ അവർക്ക് വേണ്ടി ദുബായ് എമിഗ്രേഷൻ 90 days, 30 days മൾട്ടി എൻട്രി വിസ കൊടുക്കുന്നുണ്ട്. അതായത് അവർക്കിപ്പം വന്ന് രാവിലെ വന്ന് അതേ വിസയിൽ തിരിച്ച് പോകാം, വൈകിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വേണമെങ്കിൽ ഒമാനിൽ പോയി തിരിച്ച് വരുന്നവർക്ക് അല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും അതർ എന്താ പറയുക ജി സി സി കൺട്രിയിൽ മീറ്റിംഗ് ഉണ്ടെങ്കിൽ അവിടെ പോയി വരുന്നവർ കൂടുതലും മൾട്ടി എൻട്രീസ് വിസ ആണ് ഇപ്പം ഇത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ മൾട്ടി എൻട്രി വിസയുണ്ട്, 90 days ലെഷർ വിസ എന്ന് പറഞ്ഞിട്ടൊരു വിസയുണ്ട്. പിന്നെ ഇപ്പം എല്ലാവർക്കും പോലെ ഫാമിലീസിന് റെസിഡൻസ് വിസ, പിന്നെ പാർട്ട്ണർ വിസയുണ്ട്, പിന്നെ ഇപ്പം ഗോൾഡൻ വിസ എന്നുള്ളത് 10 വർഷത്തെ വിസ അല്ലെങ്കിൽ സിൽവർ 5 വർഷത്തെ വിസ, ഇങ്ങനെ കുറേ ടൈപ്പ് വിസ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് വിസിറ്റ് വിസ, എംപ്ലോയ്മെൻറ്റ് വിസ എന്നുള്ള രണ്ട് ടൈപ്പാണ്. ട്രാൻസിറ്റ് വിസ എന്നുള്ള രണ്ട് മൂന്ന് ടൈപ്പ് വിസകളെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അല്ലാതെ മിഷൻ വിസാസ് ഉണ്ട്, മെഡിക്കൽ വിസാസ് ഉണ്ട്, സ്റ്റുഡൻറ്റ് വിസാസ് ഉണ്ട്. വിസയിൽ പല കാറ്റഗറീസ് എൻട്രി പെർമിറ്റ് ഓൾറെഡി യു ഐ അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ പലരും ശ്രദ്ധിക്കാത്ത കാര്യം ഇപ്പം ഈ വിസയിൽ ചതിക്കപ്പെടുന്നത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം 30 days വിസയാണെങ്കിൽ പോലും അല്ലെങ്കിൽ 90 days വിസയാണെങ്കിൽ ഈ സമയത്ത് ഞാൻ പറയുന്നത് നിങ്ങൾ യു എയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രക്കും അതായത് നിങ്ങൾക്ക് യു എയിൽ ജോബ് സെക്യൂർ ഉണ്ട് എന്ന് ഉറപ്പിച്ചതിന് ശേഷം വരികയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ തന്നെ അതിന് അത്രയും സെക്യൂർ ആണ് നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്കിവിടെ വന്നാൽ തന്നെ ഇനഫ് ഫണ്ടും ഫിനാൻഷ്യൽ സ്ട്രോങ് ഇനഫ് ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ടേക്ക് വരിക. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് എംപ്ലോയ്മെൻറ്റ് വിസ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇപ്പം ജോബ് തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കിപ്പം സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വിസയുടെ വാലിഡിറ്റി എന്താണ്, ഒറിജിനലാണോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ, അത് വിസിറ്റ് വിസയാണോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് വിസ ഇഷ്യൂ. നിങ്ങൾക്ക് ദുബായ് ഇഷ്യൂ ചെയ്ത വിസയാണെങ്കിൽ GDFRA സ്മാർട്ട് ചാനൽ ചെയ്യാം, അല്ലെങ്കിൽ അബുദാബി ഇഷ്യൂ ചെയ്ത അതർ എമിറേറ്റ്സിൻ്റെ ആണെങ്കിൽ സ്മാർട്ട് ചാനൽ .ai ചെക്ക് ചെയ്താൽ അതിനകത്ത് ഒന്നും വേണ്ട. സിമ്പിളായിട്ട് നിങ്ങൾ ഇത്രമാത്രം ചെക്ക് ചെയ്യുക, ഗൂഗിൾ ഹൗ ടു ചെക്ക് വിസ വാലിഡിറ്റി, ഹൗ ടു ചെക്ക് വിസ ജെനുവിനിറ്റി എന്നിട്ട് ഗൂഗിൾ അടിച്ചാൽ തന്നെ യു ഐ വിസ അപ്പം തന്നെ അതിൻ്റെ സൈറ്റ് ഓപ്പൺ ആയി വരുന്നുണ്ട്. അതിനകത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീഗലായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. പിന്നെ നമുക്ക് വിസ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്നതാണോ നല്ല നാട്ടിൽ നിന്ന് എടുക്കുന്നതാണോ? അല്ല, എപ്പോഴും അവിടെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം വിസ ഇഷ്യൂ ചെയ്യുന്നതെല്ലാം യു എയിൽ നിന്ന് മാത്രമാണ്, നാട്ടിൽ നിന്ന് വേറെ സെപ്പറേറ്റ് അങ്ങനെ ഒരു ഇമിഗ്രേഷനോ നാട്ടിൽ. അതായത് ഇപ്പം നമ്മളിപ്പോൾ യൂറോപ്പ് പോകുകയാണെങ്കിൽ ഇവിടെ നിന്ന് വിസ ഇഷ്യൂ ചെയ്തിട്ടാണ് നമ്മൾ യൂറോപ്പിലേക്ക് പോകുന്നത്. ആ സിസ്റ്റമല്ല ശരിക്കും പറഞ്ഞെങ്കിൽ യു എ വിസിറ്റിൻ്റെ കാര്യത്തിൽ, യു എ വിസിൻ്റെ കാര്യത്തിൽ യു എ വിസ ഇഷ്യൂ ചെയ്യുന്നതെല്ലാം ദുബായിൽ നിന്ന് മാത്രമാണ്, അതും യു എയിലുള്ള ഏജൻസീസിന് മാത്രമാണ് ടൂറിസ്റ്റ് വിസ ഇഷ്യൂ ചെയ്യാനുള്ള അനുവാദം കിട്ടിയിരിക്കുന്നത്. ആമിർ സെൻറ്റർ ആയിക്കോട്ടെ, എല്ലാ എന്താ പറയുക ടൂറിസം കമ്പനീസ് അല്ലെങ്കിൽ ഹോട്ടൽസ് ഇവർക്ക് മാത്രമാണ് ടൂറിസം വിസ ഇഷ്യൂ ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിസ ഇഷ്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് എപ്പോഴും ജെനുവിനിറ്റി യു എയിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നതാണ്. കാരണം നാട്ടിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ യു എയിലെ ട്രാവൽ ഏജൻസിയുടെ ബ്രാഞ്ചസ് നാട്ടിലുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ കെയർ ഓഫിൽ വരുന്ന ഏതെങ്കിലും ഏജൻസീസിൽ നിന്ന് മറ്റുള്ള ഏജൻസീസ് എടുത്ത്, അപ്പോൾ ഒരു വയ എടുക്കുന്ന ഒരു ഡിലേ താമസം എപ്പോഴും ഉണ്ട്. പക്ഷേ ദുബൈയിലാണെങ്കിൽ നിങ്ങൾ ഏതെന്തുകൊണ്ടും ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലെ ഓരോരോ വീട്ടിലും ഏതെങ്കിലും ഒരു വ്യക്തി യു എയിലുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, അവിടെ അവരുടെ കെയർ ഓഫ് തന്നെ യു എയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്മീഡിയറ്റ്ലി വിസ അപ്ലൈ ചെയ്യുന്നതിന് അവരുടെ ഡയറക്റ്റ് സോഴ്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നാട്ടിൽ നിന്നെടുത്ത് അതിൻ്റെ ജെനുവിനിറ്റി അന്വേഷിച്ച് പിന്നെ വിസ മെസ്സേജ് ഇട്ടില്ല അല്ലെങ്കിൽ ആ ഒരു കോംപ്ലിക്കേറ്റ് ഒഴിവാക്കുന്നതും, ദുബായിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അത് എന്തുകൊണ്ട് റിജക്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ സെക്യൂരിറ്റി റീസണിൽ റിജക്റ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റീസൺ, നിങ്ങൾക്ക് ഇമിഗ്രേഷന് ഡയറക്റ്റ് അപ്പുറം ഒരാളുണ്ട് ഇവിടെ, അവർക്ക് ഡയറക്റ്റ് ഫോളോ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആഫ്രിക്കയ്ക്ക് ശരിക്കും വിസയുടെ പരിപാടിയാണ് മെയിനായിട്ട് ഇവിടെ. അല്ല, ഇപ്പം ഞാൻ സ്മാർട്ട് ട്രാവൽസ് വിസയിലാണ് വെൽ നോൺ. അതായത് എല്ലാവർക്കും അറിയും പോലെ വിസ ചേഞ്ച്, ഇൻസൈഡ് ദ കൺട്രി വിസ, പിന്നെ ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഏറ്റവും മിനിമം സർവീസ് ചാർജ് ഈടാക്കി മറ്റുള്ളവർക്ക് നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയും മഷാല്ല ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സ്മാർട്ട് ട്രാവൽസ് മലയാളികളുടെ ഇടയിലും അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഇടയിലൊക്കെ നല്ലൊരു ഫെമിലിയർ ആയിട്ട് വന്നതും. പിന്നെ ഞങ്ങൾ നോക്കുന്നത് നിങ്ങൾക്ക് എന്താവശ്യത്തിന് വിസയായിട്ട് ബന്ധപ്പെട്ട പലരും എന്നെ, കാരണം എൻ്റെ ഫേസ്ബുക്കിനകത്ത് വിസയുടെ അപ്ഡേറ്റ് വരുന്നതും ഞാൻ വളരെ പ്രൊഫഷണൽ ആയിട്ട്, കാരണം എന്തുണ്ടെങ്കിലും അത് എല്ലാവരും ചോദിക്കുന്നത് എൻ്റെ ബ്ലോഗ് വന്നാലും എൻ്റെ ഒരു വീഡിയോ വന്നാലും അത് അവിടെ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ അത്രയും അക്യുറേറ്റായിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് വിസ ചെക്ക് ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇപ്പം വിസിറ്റ് വിസൻ്റെ ക്വാറൻറ്റീൻ എന്താണ് അല്ലെങ്കിൽ വിസിറ്റ് വിസ ഇഷ്യൂ ചെയ്തു എന്നതിനെക്കുറിച്ച് ഞാൻ നല്ല രീതിയിൽ തന്നെ എൻ്റെ ഫേസ്ബുക്കിനൊക്കെ ഇടാറുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പറയാനുള്ളത് ഇപ്പം പലരും ദുബായിലേക്ക് വിസിറ്റ് വിസ നോക്കുന്നത് കുവൈത്ത് റെസിഡൻസ് ആൾക്കാർ കുവൈത്തിലേക്ക് പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതായത് നാട്ടിൽ നിന്നൊക്കെ 35,000 dirhams ഇതൊക്കെയാണ് 16 ദിവസം അക്കോമഡേഷനും യു എ വിസ അടക്കം കൊടുക്കുന്നത്. 35,000 rupees തൊട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1,400, 1,300 dirhams ഇവിടെ കിട്ടുന്നുണ്ട്.
അപ്പം സ്മാർട്ട് ഹൗസ് കൊടുക്കുന്ന 1000 ദിർഹംസിന് 16 ദിവസത്തെ അക്കോമഡേഷൻ, ഇപ്പം നമ്മുടെ ഷാക്കിർപൂർ താമസിക്കുന്ന ഹോട്ടൽ അങ്ങനത്തെ ഹോട്ടലുകളിൽ 1000 ദിർഹംസും പിന്നെ 16 ദിവസത്തേക്കുള്ള താമസവും കൂടെ 1 മാസത്തെ വിസിറ്റ് വിസയുമാണ്. അതിൻ്റെ കൂടെ വിത്ത് മെഡിക്കൽ ഇൻഷുറൻസ്, അതായത് കോവിഡ് കവറേജ് ഇൻഷുറൻസൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഒരു 10, 6, 7 ആൾക്കാരുണ്ടെങ്കിൽ എയർപോർട്ട് ട്രാൻസ്ഫർ കൊടുക്കുന്നുണ്ട്. അതോടെ അവർക്ക് PCR ടെസ്റ്റ് കൊടുക്കണമെങ്കിൽ ദുബായിൽ നിന്ന് കുവൈത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളവിടെ ഫ്രീ ആയിട്ടുള്ള PCR ടെസ്റ്റിൻ്റെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ പാക്കേജിന് ഇപ്പോൾ 1000 ദിർഹംസിനകത്ത് നമ്മൾ കൊടുക്കുന്നത്. നല്ല ഏകദേശം പലരും ഇപ്പം ആവശ്യമുള്ളൊരു സമയമാണ് കുവൈത്തിലേക്ക്. ഓക്കെ ഓക്കെ. പക്ഷേ കുവൈറ്റിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. കുവൈറ്റിലെ നിയമപ്രകാരം ആ രാജ്യത്തേക്ക് പോകാൻ അനുവദിച്ച രാജ്യങ്ങളിൽ മിനിമം 2 ആഴ്ചയെങ്കിലും തങ്ങിയിരിക്കണം അല്ല, 2 ആഴ്ച. അതെ. അപ്പോൾ ദുബായ് UAE ശരിക്കും അവർ അംഗീകരിച്ച രാജ്യമാണ്. UAE നിന്ന് ആൾക്കാർക്ക് കുവൈറ്റിലേക്ക് പോകും, പക്ഷേ UAE നിങ്ങൾ 2 ആഴ്ചയെങ്കിലും ഇവിടെ തങ്ങിയിരിക്കണം. അപ്പോൾ നാട്ടുകാർ ഇന്ത്യയിൽ നിന്നും നേരെ കുവൈറ്റിലേക്ക് പോകാതെ UAE വന്ന് ഇവിടെ ഒരു 2 ആഴ്ച ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ നിന്നാണ് കുവൈറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഇവർ തരും. അതിന് ഏകദേശം 1000 ദിർഹംസ് നാട്ടിലത്തെ 20,000 രൂപയുടെ അടുത്താണ് എക്സ്പെൻസ് വരുന്നത് കേട്ടോ. ആർക്കെങ്കിലും വിധമാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഹൗസിന് അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സംശയം ഉണ്ടെങ്കിൽ എന്നെയോ അല്ലെങ്കിൽ സ്മാർട്ട് ഹൗസിന് അപ്രോച്ച് ചെയ്താലും. ഞാൻ അഫ്ഗാന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവരെ സ്മാർട്ട് ഹൗസിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, സി നമ്മളിപ്പോൾ ദുബൈയിലുണ്ട്, ദുബൈയിലെ ഇവിടെ ടൂറിസം കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ട്, അപ്പോൾ ആർക്കെങ്കിലും നാളെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരുപാട് സംശയങ്ങളുണ്ടാകും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ നല്ലതും തെറ്റുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഇപ്പം ഈ എപ്പിസോഡ് നിങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ 100% സത്യമാണ് അല്ലേ, 100% ശരിയാണ്. അത്രയും എക്സ്പേർട്ടായ ഒരാൾ, ജെന്യൂൻ ആയ ഒതൻറ്റിക്കായ ഒരാളാണ് സംസാരിച്ചത്. അഫീഖ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു നിങ്ങൾ ഒരുപാട് വിസയൊക്കെ കൊടുക്കുന്നത്, അപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു 2-3 വിസ കൊടുത്തത് വെറുതെ? അത് വേണം. അല്ല വേണം എന്ന് വെച്ചാൽ, പിന്നെ ഞാൻ കാര്യമായിട്ട് തമാശയല്ല, എനിക്കിപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിൽ ഓടിയാണ്. ഇത്ര സമയം ഞാനിങ്ങനെ ഉറക്കം തോന്നില്ല നിന്നത്. പക്ഷേ നിങ്ങൾ ആ ഒരു പോയിന്റ് വന്നപ്പോൾ എൻ്റെ മുഖത്ത് ചിരിയൊക്കെ നിങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തോ ഒരു മൂന്നോ നിങ്ങൾ കൊടുത്തോ, 2-3 വിസ കൊടുത്തു. ഞാൻ പല രീതിയിലും പ്രൊമോഷൻ ചെയ്യുന്നതാണ്, കാരണം എന്നെ സംബന്ധിച്ചോളം ഇപ്പം ഷാക്കിർ UAE-യിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങനെ, നമ്മളിപ്പം പല ഇതിലും എങ്ങനെ യാദൃശ്ചികമായിട്ട് പരിചയപ്പെട്ടു. അപ്പം ഷാക്കിറോട് പറഞ്ഞ ദുബായ് എങ്ങനെയാണ് ഓണർ എന്ന് വെച്ചാൽ, ഞാൻ ഷാക്കിർ ദുബായ് ഈസ് ബാക്ക്, അവിടെ സംശയമില്ല. അപ്പോൾ ഷാക്കിറോ എനിക്ക് എന്തായാലും ദുബായിലേക്ക് വരണം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ലെറ്റ്സ് കം, നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ വന്നപ്പോൾ ഞാൻ എപ്പോഴും വില്ലിംഗ് ആണ്, കാരണം ഞാൻ ഇപ്പം ദുബായ് ടൂറിസം വിസ, ദുബായിൽ ടൂറിസം വിസ ഇഷ്യൂ ചെയ്തതിന് ശേഷം നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് ഇതിന് അനുവാദം കൊടുത്തിരുന്നില്ല. ഞാൻ ആദ്യം 2 ടിക്കറ്റ് ഇഷ്യൂ ചെയ്തു, അവരെ എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പേ തിരിച്ചയച്ചു. അതൊക്കെ ഇവിടെ വലിയ മീഡിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പക്ഷേ സ്പെഷ്യലി ഞാൻ പറയുന്ന എൻ്റെ ഏത് കാര്യത്തിനും എനിക്ക് മീഡിയ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അതുകൊണ്ടാണ് ഇപ്പം വിസിറ്റ് വിസയിൽ ഇഷ്യൂ ചെയ്തിട്ട് നാട്ടിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്നതിന് നിയമങ്ങൾ പോലും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനൊരു അമെൻമെൻറ്റ് വരാൻ കാരണം ഇവിടുത്തെ മീഡിയകളുടെ, അതായത് ഗൾഫ് ന്യൂസ് ആയിക്കോട്ടെ, മീഡിയ വൺ ആയിക്കോട്ടെ, ഏത് മീഡിയാസിൻ്റെ പേരെടുത്ത് പറഞ്ഞാൽ എല്ലാ മീഡിയകളും, ഇപ്പം മനോരമ പോലും, എല്ലാവരും അതിന് വളരെ, അത് മാധ്യമം എല്ലാ മീഡിയാസും എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ട് കലീഷ് ടൈംസ് ഒക്കെ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവർ അതിനെ ഫോളോ അപ്പ് ചെയ്ത് എംബസിയിൽ ഫോളോ ചെയ്ത് കൗൺസിലേറ്റ് ഫോളോ ചെയ്ത് എന്തായി അവർക്ക് ഇനി വരാൻ പറ്റുമോ. അപ്പോൾ പിന്നെ പല ഫാമിലീസും എൻ്റെ കൂടെ നിന്നിരുന്നു അവരുടെ കുട്ടികളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അതിനുശേഷം നിങ്ങൾ വരുന്നത് അറിഞ്ഞ ശേഷം എന്നെ പലരും വിളിച്ചു ചോദിച്ചു, ഞമ്മൾക്കും ദുബായിലേക്ക് വരാനുണ്ട്, നിങ്ങളതിനകത്തിന് കുറേ കമൻറ്റ് ഉണ്ട്, ഞമ്മക്ക് എങ്ങനെ ദുബായിലേക്ക് വരണം എന്ന് പറയുന്നത്. ഞാൻ ഉപ്പരെ പിടിച്ചിരുത്തി വീഡിയോ ചിപ്പിക്കാനുള്ള മെയിൻ റീസൺ കേട്ടോ. അപ്പോൾ അഫീഖ് പറയാം, പിന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ഇപ്പം ഈ വീഡിയോ ഇപ്പം ഫേസ്ബുക്കിലും ആൾക്കാർ കാണും, യൂട്യൂബിലും കാണും, പക്ഷേ 2 പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഈ ഫേസ്ബുക്കിൽ ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഒരാളെയും യൂട്യൂബിൽ നിന്ന് ഒരാളെയും നമ്മൾ സെലക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ക്രൈറ്റീരിയ, എന്താ ഉദ്ദേശിച്ചത്? ക്രൈറ്റീരിയ ഒന്നുമില്ല, നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും, ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്നും ഒരാളെ ഞങ്ങൾ സെലക്ട് ചെയ്തു. സിംഗിൾ ആയിട്ടാ ഉദ്ദേശിക്കുന്നത്, ഫാമിലി ആയിട്ട്? കപ്പിൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്? കപ്പിൾസ് ആണോ വേണ്ടത്, സിംഗിൾ ആയിട്ടാണോ വേണ്ടത്? ഇല്ല, എന്നെ സംബന്ധിച്ചോളം നിങ്ങൾ ഇപ്പം ഞാൻ എന്തായാലും തരാൻ ഓക്കെയാണ്, എനിക്കതിന് വിരോധമില്ല. വിസയും ടിക്കറ്റും കൊടുക്കാൻ ഞാൻ ഓക്കെയാണ്, കാരണം ഇൻഷുറൻസിലെ വിസയും 1 മാസത്തെ വിസയും ടിക്കറ്റും ഞാൻ എൻ്റെ വകയിൽ സ്മാർട്ട് ഹൗസിൻ്റെ വകയിൽ കൊടുക്കാം. പക്ഷേ അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്, അത് എത്ര സമയത്ത് ഞാൻ കൊടുക്കേണ്ടത്, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നോട് അറിയിച്ചാൽ. വളരെ സിമ്പിളാണ്. ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് എൻ്റെ ഫാമിലിയാണ്. അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് നെറ്റ് മുടക്കി എൻ്റെ വീഡിയോ എന്തെങ്കിലും അവർ കിട്ടണ്ടേ? അപ്പം ഞങ്ങൾ ജെന്യൂൻ ആയിട്ട് തന്നെ കഴിഞ്ഞ നോക്കിയ ജെന്യൂൻ ആയിട്ട് സബ്സ്ക്രൈബർ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന്. ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നതെടുക്കും, അപ്പം വീഡിയോ ഷെയർ ചെയ്യുന്നതും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക്, യൂട്യൂബിലാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക്. അപ്പം ഒരാൾക്ക് മീൻസ് ഒരു ചിലപ്പോൾ ഒരു കപ്പിൾസ് ആവാം, ചിലപ്പോൾ ഒരു സിംഗിൾ പേഴ്സൺ ആവാം. പക്ഷെ അവർ അത് ജെന്യൂൻ ആയിട്ട് കൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളതിന് അത് എൻ്റെ സംശയം ചോദിച്ചാണ്. അത് അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇപ്പം UAE-യിലേക്ക് വിസിറ്റ് വിസയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ദുബായ് കാണണം അല്ല, എൻ്റെ വീഡിയോസൊക്കെ ആണ് നിങ്ങൾക്ക് ദുബായ് കാണണം എന്ന് ആഗ്രഹമുണ്ട്, ഇപ്പോൾ ഫാമിലി ആയിട്ടാണെങ്കിൽ ഫാമിലി ആയിട്ട്, സിംഗിൾ ആയിട്ടാണ് സിംഗിൾ ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് കമൻറ്റ് ചെയ്യുക. അങ്ങനെ മതിയോ?
അല്ല എങ്ങനെയാലും അത് സി എന്നെ സംബന്ധിച്ചോളം അതിന് അവർക്ക് ആ ഒരു ദുബൈയിലേക്ക് അവർ വരാൻ ആഗ്രഹിക്കുന്ന റീസൺ വല്ലതും ഇതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ബെറ്റർ ആയിരിക്കും. കാരണം വെച്ചാൽ കാരണം പലരും ജോബ് അന്വേഷിച്ചേക്കാം, ചിലപ്പോൾ ദുബായ് കാണാനുള്ള ആഗ്രഹമുണ്ട്. കാരണം ഞാൻ നൗഷാദ് ഖാനെ കൊണ്ടുവന്നത് നമ്മളുടെ എൻ്റെ ആവശ്യമായിരുന്നു, നൗഷാദ് ഖാനെ പോലെ. അതായത് ഫിദ ഫാത്തിമ എന്നൊരു കുട്ടി നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ട് കരഞ്ഞ അങ്ങനെ ഒരു നീട്. കാരണം ആ കുട്ടിക്ക് ഗൾഫ് കാണണമെന്നുള്ളൊരു ഒരു വല്ലാത്തൊരു ഡ്രീം ആയിരുന്നു. പിന്നെ പലരും ജോബ് ആവശ്യത്തിനായിട്ട് വിസിൻ്റെ ആവശ്യം ചെയ്യുക. അപ്പം നിങ്ങൾ എന്ത് ആവശ്യത്തിനാണ് വരാൻ ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഞാൻ അഫ്രിക്കാനത്തെ മുറുക്കി പിടിച്ചിട്ടുണ്ട്, വിട്ടിട്ടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, കമന്റ് ബോക്സിൽ നിങ്ങൾ പറയുക ദുബൈയെ എന്തുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ദുബൈയിൽ വരാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പൊ ഞങ്ങൾ ഷെയർ ചെയ്തതിൽ നിന്നും കമന്റ് നോക്കി അതിൽ നിന്ന് ഷെയർ ചെയ്തതിൽ നിന്നും ഒരാളെ ഞങ്ങൾ തിരഞ്ഞെടുക്കും. യൂട്യൂബിലാണെങ്കിൽ പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക, കമന്റ് ചെയ്തിട്ട് ഞങ്ങൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ അഫ്കോഴ്സ് നമുക്ക് റാൻഡം കമന്റ് പിക്കർ വഴി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, പക്ഷേ അതിൽ റാൻഡം കമന്റ് പിക്കർ വഴി സെലക്ട് ചെയ്യുമ്പോഴും കമന്റ്സിനും നമ്മളൊരു പരിഗണന കൊടുക്കും കേട്ടോ. നല്ല നല്ല കമന്റ്സ് ആണെങ്കിൽ അതിനും നമ്മളൊരു പരിഗണന കൊടുക്കും. അപ്പം അഫ്രിക്ക ഏതായാലും അഫ്രിക്ക വാക്ക് പറഞ്ഞ പാലിക്കും. എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾ ഡിക്ലെയർ ഉദ്ദേശിക്കുന്നത്? വീഡിയോ ഒന്ന് അറിയി കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസം കൂടി ഞാൻ ആളെ കയറും. ജനങ്ങൾക്ക് കൊടുക്കുന്നത് അത് ജെനുവിൻ ആണ്, അല്ലെങ്കിൽ അവർക്ക് അത് കിട്ടി അവർ യു എയിലേക്ക് വന്നു എന്നുള്ളത് റെഡി ടു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പം വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പാസ്പോർട്ട് ഒക്കെ ഉള്ള ആൾക്കാരുടെ കുറച്ചുകൂടെ നല്ലതാണ്. ഒരു കാര്യം നമ്മുടെ ഈ കാര്യം പറഞ്ഞാൽ ഷെബീർ അപ്പുറം ഇരിക്കുന്ന ഷെബീർ ഒക്കെ ഓടി ഇപ്പൊ അടുത്തിടെ എത്തി ഷെബീർക്ക് ഇങ്ങനെ നോക്കുന്നേ ദുബൈയിലേക്കോ നോക്കുന്നുണ്ട്. അപ്പൊ എന്താ പറയുക, ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങളുടെ റീസൺ പറ പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾക്ക് ഏതെങ്കിലും വിസിയുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ എന്റെ ഫേസ്ബുക്ക് ഒഫീഷ്യൽ പേജിനകത്ത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിന്റെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. ഞാനത് ലിങ്ക് ഡെസ്ക്രിപ്ഷൻ ഇട്ടു കേട്ടോ. അഫ്രിക്കാൻ നിങ്ങളൊന്ന് ഫോളോ ചെയ്യും. അഫ്രിക്കാന്റെ ഫേസ്ബുക്ക് പേജിൽ കൊച്ചു കൊച്ചു വീഡിയോസ് ആണ്, പക്ഷെ കൊച്ചു കൊച്ചാണെങ്കിലും വലിയ അറിവുള്ള വീഡിയോ. ആ ഇൻഫർമേഷൻ മാത്രം ഞാൻ ഷെയർ, കാരണം വലിയൊരു വീഡിയോ ഇല്ല, അതൊരു അഞ്ച് മിനിറ്റിൽ കുറഞ്ഞ വീഡിയോസിനകത്ത് ഷെയർ ചെയ്യുന്ന ആഗ്രഹിക്കാണ്. മറ്റുള്ളവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാന്ന് മാത്രമാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം എന്താ പറയുക, ഒരുപാട് നന്ദി ഇത്ര സമയം വീഡിയോ കണ്ടിരുന്നത്. നമ്മൾ ശനിയാഴ്ച ഞങ്ങളാണ് ശനിയാഴ്ച മുതലാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് വീഡിയോസ് വരാൻ പോകുന്നത്. ശനിയാഴ്ച ഞങ്ങൾ സ്കൈ ഡൈവ് ചെയ്യാൻ പോകും. അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഇവരുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ആക്ടിവിറ്റി വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോ ആക്ടിവിറ്റീസ് മാത്രം വരുന്നത്. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഒരുപാട് കമൻറ്റ് ബോക്സിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞപ്പോഴാണ് ഒരു ഐഡിയ തോന്നി ഇതുപോലെ നമുക്ക് വീഡിയോ ചെയ്താലെന്നുള്ളത്. അഫിക്ക ഒരുപാട് നന്ദി. അഫിക്കാൻ്റെ സ്മാർട്ട് ട്രാവൽസിൻ്റെ ഡീറ്റെയിൽസും അഫിക്കാൻ്റെ ഫേസ്ബുക്കിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ എടുത്തിട്ട് നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കി കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.